ആ മനു പറയടാ. എടാ ഞാൻ രാവിലെ ഇതുവഴി വന്നപ്പോ നിന്റെ ഫ്ലാറ്റിൽ ഒന്ന് കേറിയതാ. ആണോ? അപ്പൊ നിമ്മി പറഞ്ഞു നീ പുറത്തു പോയതാ. അതെ അതെ, ഞാനൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. നീ ഒരു പണി, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അവിടെ വെയിറ്റ്. ഇല്ലടാ ഞാൻ ഇറങ്ങി, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ആ ഞാൻ വിളിക്കാം. ഓക്കെ എന്നാ, ശരി, ബൈ. വിഷ്ണു അല്ലത്? വിഷ്ണു അല്ലേ? മനസ്സിലായില്ല. എന്താ മനസ്സിലായില്ല? ഞാനൊരു ഷോപ്പിംഗ് കഴിഞ്ഞു വരുന്ന വഴിയാ, അപ്പോഴാ നിന്നെ കണ്ടത്. ആദ്യൊരു സംശയം ഉണ്ടായി നീ തന്നെയാണോ? എത്ര കാലായിട്ടാ കണ്ടിട്ട്. നീ ഇപ്പോടെ? അതൊക്കെ പോട്ടെ, വണ്ടിക്ക് എന്താ പറ്റി? ആ അതങ്ങനെയാ, ഇടക്ക് പണി മുടക്കും, ഇച്ചിരി പഴയ വണ്ടിയാണ്. എന്നാ ഒരു പണി, വണ്ടി ഒഴിക്കട്ടെ, നീ എൻ്റെ കാറുക്ക്. ഞാൻ ടൗണിലേക്കാണ്, നീ അടുത്ത ജംഗ്ഷനിൽ ഒന്ന് വിട്ടാൽ മതി. ഓ, പിന്നെ എനിക്കറിയാവുന്നൊരു മെക്കാനിക് ഉണ്ട്, ഞാൻ അവനെ വിളിച്ചിട്ടേ വണ്ടി എടുത്ത് റിപ്പയർ ചെയ്യാൻ പറയാം. വാ. പിന്നെ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ? 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കാണുന്നത്. നിനക്ക് നല്ല മാറ്റാട്ടോ, താടിയൊക്കെ വെച്ചിട്ട്. കുടുംബമൊക്കെ? വീട്ടിൽ അമ്മ, ഭാര്യ, 2 കുട്ടികൾ, സുഖം, സ്വസ്ഥം. പിന്നെ ചെറിയൊരു ജോലി ഉള്ളതുകൊണ്ട് കഴിഞ്ഞു പോകുന്നു. ആ അത് ചോദിക്കാൻ വിട്ടു, എന്താ ജോലി? കെഎസ്ഇബി ഓവർസിയറാ. അത് ശരി, അതാണ് അപ്പം ഇത്ര ചെറിയ ജോലി. അല്ല, നിന്നെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഞാൻ SLC പരീക്ഷ കഴിഞ്ഞ ഉടനെ എന്നെ എൻ്റെ അമ്മാവൻ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. ഓ, പിന്നെ ഡിഗ്രിയൊക്കെ അവിടെ പഠിച്ചു. ഡിഗ്രി കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു പെയിൻറ്റിൻ്റെ കമ്പനിയിൽ എനിക്കൊരു ജോലി ശരിയാക്കി തന്നു. അവിടെ ഒരു 4 വർഷം ജോലി ചെയ്തപ്പോഴേക്കും ഞാൻ അവിടുത്തെ മാനേജറായി. പിന്നെ അവിടെ തന്നെയായിരുന്നു കല്യാണം. ഇപ്പം ബാംഗ്ലൂർ സെറ്റിൽഡാ. ഇത്തവണ കുട്ടികൾക്കൊരേ ഒരു നിർബന്ധം, വെക്കേഷൻ നാട്ടിൽ ചെലവഴിക്കണം. ഓണം അച്ഛച്ചൻ്റെയും അച്ഛമ്മയുടെയും കൂടി ഇരുന്ന് ഉണ്ണണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാനങ്ങോട്ട് സംഭവിച്ചു. മക്കൾ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? മക്കള് മൂത്തത് മോനാ, അവൻ 4th. ചെറുത് മോളാ, അവൾക്ക് 3 വയസ്സ്. അത് ശരി. എടാ അത് പറഞ്ഞപ്പോഴാ ഞാനൊരു ദിവസം ബുക്ക് സ്റ്റാളിൽ വെച്ചിട്ടേ നമ്മുടെ ബാലഗോപാലൻ സാറിനെ കണ്ടു. റിയലി? ആ എന്നെ മനസ്സിലായോ? എവിടെ, കുറേ കാലമായി. ആ പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലായി. പിന്നെ ഭയങ്കര ഹാപ്പി ആയാളോ, ഒരു കാപ്പിക്ക് കുടിച്ചിട്ട് പിരിഞ്ഞ്. ആണോ? എടാ നമ്മുടെ പഴയ കമ്പനിക്കാരെ ആരെങ്കിലും നീ കാണാറുണ്ടോ? ചിലരൊക്കെ കാണാറുണ്ട്. നമ്മൾ അജിത്ത് ഇപ്പം ചേവായിരാ താമസിക്കുന്നത്. ഏത് അജിത്ത്? മിലിറ്ററി. ഓ, നമ്മുടെ മിലിറ്ററി. ആ അവനായിട്ട് കോൺടാക്ട് ഉണ്ട്. ആ പിന്നെ നമ്മൾ ആ പഴയ ബാച്ചിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഞാൻ അത്ര വലിയ ആക്റ്റീവ് ഒന്നുമല്ല, എന്നാലും ഇടക്കൊന്ന് നോക്കും. നിനക്കൊരു അർജുൻ ഓർമ്മയില്ല? അർജുൻ ഒരു പോലീസുകാരൻ്റെ മകൻ. അർജുനെ ഞാൻ ഈ അടുത്ത് മിഠായി തെരുവ് ചെയ്യണ്ടേ. അവൻ പറഞ്ഞിരുന്നു ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘമൊക്കെ സംഘടിപ്പിക്കണം. എന്നിട്ട് നടന്നോ? ഏ വേണ്ട, ഒന്നും നടന്നില്ല. വഹി, നിനക്കൊരു അനൂപ് ചന്ദ്രൻ ഓർമ്മയില്ലേ? അനൂപ് ചന്ദ്രൻ നമ്മളൊപ്പം പഠിച്ച് തടിച്ചു വെളുത്തിട്ട്. ആ അവൻ നമ്മുടെ സ്കൂൾ ലീഡർ ആയിരുന്നില്ലേ? അതെ, നമ്മുടെ കബഡിയിലും ഒക്കെ സമ്മാനം നേടുന്ന അവൻ തന്നെ. നമ്മുടെ ചോട്ട നേതാവ്. നിന്റെ വർഗശത്രു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഒന്ന് പോടാ. എടാ അതൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് അറിവില്ലായ്മ കൊണ്ട് കാട്ടിക്കൂട്ടിയ കുറെ കോപ്രായങ്ങളല്ലേ, രാഷ്ട്രീയവും അടിയും പിടിയും അതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുക. അല്ല, ഈ അനൂപ് ഇപ്പം എവിടെയുണ്ട്? അനൂപ് ഇപ്പം നാട്ടിലുണ്ട്. ഒരു 4-5 കൊല്ലം മുമ്പ് ഒരു കല്യാണമൊക്കെ കഴിച്ചു, കുറച്ച് പേരെ വിളിച്ചിരുന്നുള്ളൂ, എന്നെ വിളിച്ചിരുന്നു. പിന്നീടൊരു വിസ വന്നിവൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിലായിരുന്നപ്പോഴും ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വിളിക്കും, ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും, ഞാനത് ചെയ്തു കൊടുക്കാറുമുണ്ട്. ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് നാട്ടിലുണ്ട്. ഗൾഫിലായിരുന്നപ്പോൾ അവൻ എന്നോട് പറയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന വരുന്നുണ്ട്, ഇന്ന് ജോലി ലീവാണ്, റൂമിൽ റെസ്റ്റ് എടുക്കുകയാണെന്നൊക്കെ. പിന്നൊരിക്കൽ ഓഫീസിൽ തലകറങ്ങി വീണു. പിന്നെ നാട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അവന് ബ്രെയിൻ ട്യൂമറാണ്.
ഞാൻ അവനെയും കൂട്ടി സലാം ഡോക്ടറെ അടുത്ത് പോയിരുന്നു. റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അതന്നെ, യാതൊരു ചാൻസും ഇല്ലെന്ന്. എന്തു പറയാനാ, അവൻ്റെ വിധി. Today, news without the noise, your prime time destination. Let's tell you what are the 9 headlines at 9. ചേട്ടാ ഒരു സിഗരറ്റ് തരൂ. ആ ഒരു നാരങ്ങ സോഡ. ആ ഹലോ, തീ തരൂ. ചേട്ടാ ഇവിടെ ഈ അനൂപ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ വീട്. ആ അത് രണ്ടു മൂന്ന് വീട് അപ്പറ. ആ എന്തായാലും സാറിപ്പം അങ്ങോട്ട് പോണ്ട. ബോഡി എത്തിയില്ല, അരമണിക്കൂർ കൊണ്ട് കഴിയും. മൂന്നാല് മാസമായി കിടപ്പില്ല. ഇടയ്ക്കൊന്ന് ഇവിടെ വരെ വരും, എൻ്റെ അടുത്ത് നിന്ന് ഒരു സിഗരറ്റ് വാങ്ങി വലിക്കും, പിന്നെ എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഇന്നലെ രാത്രി ഞാൻ മരിച്ച് ക്യാൻസറായിരുന്നു. ബോഡി എത്തി. നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ കരുതി റൂമിൽ കാണുന്നു.
എന്താ എന്തോ ഇത്തി എന്താ മുഖമല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, നീ പോക്കോ. തിരിച്ചറിവുകൾ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. ഒരിക്കൽ ചെയ്തുപോയ ശരികൾ പിന്നീട് തെറ്റുകളായി നമുക്ക് മുമ്പിൽ തെളിഞ്ഞു കത്തുമ്പോൾ, കഴിഞ്ഞുപോയ കാലത്തിൽ ഞാൻ ഊരിയെറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രത്തെ ഞാൻ തിരിച്ചറിയുന്നു. ഇന്ന് അനൂപ് ചന്ദ്രൻ എന്ന എൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൽ ഉമിത്തിയിലെന്ന പോലെ നീറുകയാണ്. കൂട്ടുകാരാ, നീ എനിക്ക് മാപ്പ് തരില്ല.